ആവശ്യത്തിന് സ്പൈസിയായ ഫുഡ് കഴിക്കാനാണ് പൊതുവെ എല്ലാവരും ഷാപ്പ് പോണത്. അതുപോലെ തന്നെ വെറൈറ്റി മീറ്റ്, ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ മുയൽ, താറാവ്, കൂന്തൽ, ബീഫ്, അങ്ങനെ പലതുണ്ട്. സ്പൈസ് ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. അപ്പം പറഞ്ഞുതരാം ഇത് എവിടെ നിന്നാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തമണ്ണക്കടുത്തുള്ള ആറ്റശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. പലതരം വഴികളിലൂടെ പോയത്, എനിക്കെന്നെ ലൊക്കേഷൻ കറക്റ്റ് അറിയില്ല. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കൊടുക്കാം. അവിടെ എരിവും പുളിയും എന്ന് മറ്റൊരു കള്ളി ഷാപ്പ് ഉണ്ട്. ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റായതുകൊണ്ട് കുറേ ഫാമിലി വന്നപ്പം അവർ ഫാമിലിക്കായിട്ടൊരു സെറ്റപ്പിൻ്റെ തൊട്ടടുത്തുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പോണത്. ഉച്ചസമയം കഴിഞ്ഞിട്ടുണ്ട്, അതായത് തിരക്കൊക്കെ കഴിഞ്ഞ സമയമാണ്, ജോലിക്കാർക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. എങ്കിലും നമുക്ക് ഡൈനിങ് ഉള്ളതുകൊണ്ട് നമ്മൾ കയറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ വിചാരിച്ചു. അപ്പം നമുക്കിവിടെ ബേസിക്കലി പലതരം ഫുഡുകൾ കിട്ടും, പലതരം മീറ്റിലെ ഫുഡുകൾ കിട്ടും, കൂടെ റൈസിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, പത്തിരി, വെള്ളപ്പം, അങ്ങനെ പലതുണ്ട്. പക്ഷെ നമ്മൾ വന്നപ്പോൾ ഉള്ളത് ലിമിറ്റഡ് മെനു ആണ്, കുറേ സംഭവങ്ങൾ തീർന്നു പോയിട്ടുണ്ട്, ഇനി രാത്രി വരെ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത കറികളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് ഈ കാണുന്ന കൂന്തളാണ്, പിന്നെ രണ്ടാമത് നമ്മൾ താറാവ്, അതുപോലെ തന്നെ മുയൽ, പിന്നെ വെള്ളപ്പം, അതുപോലെ തന്നെ പത്തിരിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. മീറ്റുകളൊക്കെ എല്ലാത്തിനും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ട് കളറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ തിന്ന് നോക്കിയാൽ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് സ്പൈസിലോ എന്ന് മനസ്സിലാൻ പറ്റുള്ളൂ. കൂന്തൽ ഇത്തിരി റബ്ബറാണെങ്കിലും ടേസ്റ്റ് ഉണ്ട്, ഒരു ഫിഷി ടേസ്റ്റ് നമുക്കുണ്ട്, ചെറുതായിട്ട് ആ മറ്റേ കൊടമ്പുളീൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇക്കാണ്ടത് ശരിക്കും പറഞ്ഞാൽ മുയലാണ്. മുയലിൻ്റെ ഫാറ്റി പാർട്ട് തിന്നാൻ കൊള്ളാം, ബാക്കി ഭാഗം തിന്നാൽ ഇത്തിരി മെനക്കെടാണ്, കാരണം നമുക്ക് ഫ്ലഷ് ഒന്നും അതുമൊന്ന് കിട്ടില്ല. മീറ്റിനൊരു പ്രത്യേക ടേസ്റ്റ് ഒന്നും കിട്ടില്ല, കാരണം അതിന് സ്പൈസിനെസ് കുറച്ച് കൂടുതലാണ്. നമുക്ക് മുളക് പൊടിൻ്റെ ടേസ്റ്റാണ് നമുക്ക് കൂന്തൽ കൂടുതൽ കിട്ടുന്നതെങ്കിൽ ഇവിടെ വേറെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റും കൂടി കൂടുതൽ നമുക്ക് മുയലിൽ കിട്ടുന്നുണ്ട്. അപ്പം നല്ല എന്താ പറയുക സ്പൈസിനെസ് ഉണ്ട് കേട്ടോ സത്യത്തിൽ. നമുക്ക് ഇപ്പം തന്നെ വേർത്ത് തുടങ്ങി, പിന്നെ അധ്വാനം നമുക്ക് കൂടുതലാണ്, കാരണം എല്ലാമാണ് ഏറ്റവും കൂടുതൽ, അത് വായിലോടെ കുത്തിക്കല്ലാതെ നോക്കും വേണം. അപ്പം ഇതന്നെയാണ് അവസ്ഥ താറാവിൻ്റെ. താറാവിൻ്റെ അവിടെ ഇവിടെ നല്ല പീസുകളുണ്ട്, ഇതിന് കുറച്ചുകൂടി കുരുമുളകിൻ്റെ സ്പൈസിനെസ് കുറച്ച് കൂടുതലാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ മീറ്റിൻ്റെ ടേസ്റ്റ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഇറ്റ് ഈസ് ടേസ്റ്റി, കുറച്ച് സ്പൈസിനെസ് ഉണ്ട്, അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും പറ്റും. ചില നല്ല പീസുകളുണ്ട് ഈ മുയലിലും താറാവിലൊക്കെ. അപ്പം അതിൽ നിന്ന് മാത്രമേ നമുക്ക് ഇതുപോലെ കുറച്ച് ക്വാളിറ്റി ഉള്ള മീറ്റ് കിട്ടുള്ളൂ. പക്ഷേ മീറ്റിനെക്കാളും കൂടുതൽ ഇവിടെ ഹൈലൈറ്റ് നിൽക്കുന്നത് അതിൻ്റെ മസാലകൾ തന്നെയാണ്. അപ്പം മസാലയിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, പക്ഷേ എല്ലാത്തിനും ആവശ്യത്തിന് സ്പൈസിനെസ് ലെവൽ കുറച്ച് കൂടുതലുമാണ്. അപ്പം എത്രത്തോളം കൂടുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് തിന്നു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വേർത്ത് തുടങ്ങും, നമ്മുടെ ബോഡീൻ്റെ കംപ്ലീറ്റ് വാം, അതായത് ഹീറ്റ്നെസ് നമുക്ക് കൂടിയിട്ട് നമുക്ക് വേർപ്പ് വരും, മൂക്കിൽ നിന്ന് വെള്ളം വന്നു തുടങ്ങും, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അത്രയും സ്പൈസി സംഭവം. അപ്പം സ്പൈസിനെസ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ സ്പൈസി ഞാൻ തിന്നുന്ന ആളായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ചിലർക്ക് അങ്ങനെ, ചിലപ്പോൾ അപ്പോൾ തന്നെ ഐസ്ക്രീമൊക്കെ കഴിക്കേണ്ടി വരും. അപ്പം വെള്ളപ്പം കുഴപ്പമില്ല, വെള്ളപ്പത്തിനേക്കാളും കൂടുതൽ എനിക്കിവിടെ പത്തിരിയാണ് സത്യത്തിൽ ഇഷ്ടപ്പെട്ട്. ഇതൊരു മീറ്റ് മര്യാദക്ക് തിന്നാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു പോർഷൻ ബീഫും കൂടി ഓർഡർ ചെയ്തു. ബീഫ് കണ്ടാൽ തന്നെ അറിയാം എന്ത് സ്പൈസ് ഇതിലുണ്ട്, കുറച്ച് സ്പൈസി ആയിട്ട് ഓയിലി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി മീറ്റുമുള്ള ഒരു ബീഫിൻ്റെ ഐറ്റം. ഇക്കാണുന്ന ഫുഡെല്ലാം കഴിച്ചിട്ടും അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടും ആവറേജ് പ്രൈസേ നമുക്ക് വന്നിട്ടുള്ളൂ, ഒരുപാട് എക്സ്പെൻസീവ് ഒന്നല്ല. അപ്പം സ്പൈസി ആയ ഒരു ഷാപ്പിലെ ഫുഡ് ഫാമിലി ആയിട്ട് പോയി കഴിക്കാൻ മലപ്പുറം ഭാഗത്തിലെ ആളുകൾക്ക് പറ്റിയൊരു സ്ഥലം എന്ന രീതിയിലാണ് ഞാൻ എരിവും പുളിയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറഞ്ഞു പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.